സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയി നോക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം കൂടി റഫറി കൊണ്ട് കളഞ്ഞിരിക്കുകയാണല്ലോ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ എത്തി കെ മോഹൻ ബഗാനെ നേരിട്ടപ്പോൾ നടന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയി നോക്കുന്നത്. ഗൈസ്, എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ അക്കൗണ്ടുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്നലെയുള്ള മത്സരത്തിന്റെ ഫുൾ ടൈം സ്കോർ നോക്കിയിട്ടുണ്ടെങ്കിൽ 2-2 എന്ന സ്കോർ ലൈനോടെയാണ് ഇന്നലത്തെ മത്സരം അവസാനിച്ചത്. ആദ്യം തന്നെ പറയട്ടെ, ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിലാണ് എത്തി കെ മോഹൻ ബഗാൻ ഗോൾ അടിച്ച് സമനില വഴങ്ങിയത്. അവരുടെ 11 മത്സരം അൺബീറ്റൻ റൺ ഏതാണ്ട് ഇന്നലെ അവസാനിച്ചത് തന്നെയായിരുന്നു. കൂടാതെ ഇന്നലത്തെ മത്സരമാകട്ടെ, നമ്മൾ മുഴുവൻ റെഡ് കാർഡും അതുപോലെ യെല്ലോ കാർഡുകളും കണ്ട മത്സരം കൂടെയാണ്. തുടക്കം തന്നെ അഡ്രിയൻ ലൂണയുടെ വളരെ മികച്ചൊരു ഫ്രീ കിക്കോടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതായിരുന്നു. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഡേവിഡ് വില്യംസിന്റെ മികച്ചൊരു ഗോൾ വഴി അവരും സമനില പിടിച്ചു. സെക്കൻഡ് ഹാഫിലായിരുന്നു കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. അഡ്രിയൻ ലൂണയുടെ മികച്ചൊരു ഷോട്ട് അങ്ങനെ ഗോളാകുകയായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റുകളിലായിരുന്നു ജോണി കൗക്കോ ഗോൾ അടിച്ച് അവരെ സമനിലയിലാക്കിയത്. എന്തായാലും ഇഞ്ചുറി ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏകദേശം 7 മിനിറ്റായിരുന്നു ഇഞ്ചുറി ടൈം കൊടുത്തിരുന്നത്. മാത്രമല്ല 10 മിനിറ്റ് ആയപ്പോഴേക്കുമാണ് ഫിസിൽ അടിച്ചതെന്ന് ഓർക്കേണ്ടതാണ്. കൂടാതെ ഇന്നലെ 7 മിനിറ്റോളം ഇഞ്ചുറി ടൈം നൽകേണ്ട ഒരു ഇൻസിഡന്റും കളിയിൽ ഉണ്ടായില്ല. സാധാരണ മത്സരങ്ങളിൽ മാക്സിമം 5 മിനിറ്റ് മാത്രമാണ് ഇഞ്ചുറി ടൈം നൽകാറ്. എന്തൊക്കെയാലും മിക്ക ആരാധകർ പറയുന്ന പ്രകാരം ISL ഓർഗനൈസേഴ്സ് എറ്റി കെ മോഹൻ ബഗാനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. അവരൊരു തോൽവിയുടെ വക്കിൽ നിന്നതുകൊണ്ടാകാം ISL കൂടുതൽ ടൈം കൊടുത്തതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇന്നലെ വിമർശിച്ചത്. കൂടാതെ എറ്റി കെ മോഹൻ ബഗാൻ റഫർക്ക് എത്ര രൂപ ഇന്നലെ നൽകിയെന്ന് മേറ്റിക്കോടെ പോസ്റ്റിന്റെ അടിയിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നലെ കമന്റ് ചെയ്യുകയുണ്ടായി. ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കുറെ യെല്ലോ കാർഡും അതുപോലെ റെഡ് കാർഡുകളും റഫറി പുറത്തെടുക്കുകയുണ്ടായി. എറ്റി കെ മോഹൻ ബഗാൻ സമാനമായ ഫൗളുകളൊക്കെ ചെയ്തെങ്കിലും അവരുടെ താരമായ ജോണി കൗക്കോവിന് മാത്രമാണ് ഇന്നലെ ഒരു യെല്ലോ ലഭിച്ചത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിനാകട്ടെ റഫറി ചറബറ യെല്ലോ കാർഡ് എടുത്ത് കാണിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. കൂടാതെ മത്സരത്തിന്റെ അവസാനം ജോർജ് പെരേര ഡിയസ് എന്നാലും ഒരു റെഡ് കാർഡ് കണ്ടിരുന്നു. എന്നാൽ അതിന്റെ കാരണം മാത്രം ഇതുവരെയും വ്യക്തമല്ല. ഇനി ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായ ഒരു മത്സരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തന്നെ കാഴ്ചവെച്ചത്. തീർച്ചയായും ഇതേ ഒരു മത്സരം തന്നെ അടുത്ത മത്സരത്തിലും കാഴ്ചവെച്ചാൽ ഹൈദരാബാദായിട്ടും ബ്ലാസ്റ്റേഴ്സിന് സുഖമായി തന്നെ വിജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട ഷേക്കി ബ്ലാസ്റ്റേഴ്സിനെ കാണാതെ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ആരാധകരുടെ എല്ലാം മനസ്സ് നിറക്കുന്ന ഒരു തരത്തിലുള്ള മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കാഴ്ചവെക്കാൻ സാധിച്ചു. ആ വിജയം കൂടെ നേടാൻ സാധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കൂടാതെ ഇന്നലെ ISL രണ്ടാമത് നടന്ന മത്സരം നോക്കിയിട്ടുണ്ടെങ്കിൽ FC ഗോവയും അതുപോലെ തന്നെ ഹൈദരാബാദും ഇന്നലെ ഒരു മത്സരം നടന്നിരുന്നു. ആ മത്സരമാകട്ടെ 3-2 എന്ന സ്കോർ ലൈനോടെ നമ്മുടെ ഹൈദരാബാദ് ആയിരുന്നു വിജയിക്കുകയുണ്ടായത്. ഇനിയൊന്ന് പോയിന്റ് ടേബിളിലേക്ക് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഹൈദരാബാദിനെയാണ് അടുത്ത ബുധനാഴ്ച നേരിടാൻ പോകുന്നത്. ആ മത്സരം എന്തായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ച് ക്രൂഷ്യൽ മത്സരം തന്നെയാകട്ടെ, മിക്കവാറും അതൊരു സമനിലയാകാനാണ് കൂടുതൽ സാധ്യത. എന്തൊക്കെയാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരം ഒരു വിജയം തന്നെ ആശംസിക്കാം. എറ്റി കെ മോഹൻ ബഗാനെക്കാട്ടെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സെമിഫൈനൽ അല്ലെങ്കിൽ ഫൈനലിൽ തൂക്കിക്കോളും. മാത്രമല്ല ഇന്നലത്തെ തോൽവിക്ക് പിന്നാലെ നമ്മുടെ FC ഗോവയും ഇങ്ങനെ ഒഫീഷ്യലായി തന്നെ ISL നിന്ന് ഔട്ടായിരിക്കുകയാണ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ഇവാനും ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ മത്സരവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. റഫറിയുടെ തെറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ കോച്ച് ഇന്നലെ എടുത്തു പറയുകയുണ്ടായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നല്ല പോസിറ്റീവ് മെന്റാലിറ്റിയോടെ കളിച്ചത് കാണാൻ നല്ല രസമായിരുന്നു എന്നും കോച്ച് ഇന്നലെ പറഞ്ഞു. കൂടാതെ അതിനെ തൃപ്തിയാക്കിയെന്നും കോച്ച് ഇന്നലെ പറയുകയുണ്ടായി. തീർച്ചയായും ഇതേ ഒരു മത്സരം കാഴ്ചവെക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മിക്കവാറും ഫൈനൽ വരെയൊക്കെ എത്താൻ തീർച്ചയായും സാധിക്കും. ഇനി അവസാനമായി ഞാൻ സഹൽ അബ്ദുൾ സമദുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. സഹലാകട്ടെ ഈ സീസൺ ISL ഏകദേശം 22 ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ താരത്തിന് ഇതുവരെ ഒരു യെല്ലോ കാർഡും ലഭിച്ചില്ലെന്നതാണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്. കൂടാതെ ISL ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം കൂടെ നടക്കുന്നത്. ഗൈസ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ISL മാച്ചുകളെല്ലാം ഫ്രീ ആയി ലൈവായി കൂടാതെ മലയാളം കമന്റോടൊപ്പം തന്നെ യൂട്യൂബിൽ കാണുവാനായി നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ISL മാച്ചുകളുടെ ഫ്രീ ലിങ്ക്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലഭ്യമാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മാച്ചുകളുടെ സ്റ്റാറ്റസും മറ്റു സ്റ്റാറ്റസ് വീഡിയോകളും ഫുട്ബോളിന്റെ വാർത്തകളും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, എല്ലാവരും കയറുന്ന ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.